മഞ്ജുഷ നേരിട്ടിറങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. കാരണം നവീൻ ബാബുവിന്റെ ആത്മാവിന് നിത്യശാന്തിയെങ്കിലും കിട്ടണമെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നിരവധി ആളുകളെ കൊടുക്കാനായിട്ടുണ്ട്. അവരൊക്കെ തന്നെ നിയമത്തിന് മുന്നിൽ വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴും പി ദിവ്യയിൽ മാത്രം ഒളിഞ്ഞും തെളിഞ്ഞും ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നതിൽ ചില അപാകതകളുണ്ട്. എന്തിനേറെ പറയുന്നു, ദിവ്യയെ പോലും സംരക്ഷിച്ചെടുക്കാനുള്ള, രക്ഷാകവചം തീർക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന ആരോപണം തന്നെയാണ് ശക്തിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ കണ്ണൂർ കോടതിയിൽ നിന്നും ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ കണ്ണൂർ കളക്ടർക്കും ഒപ്പം തന്നെ പരാതിക്കാരനായിരുന്ന TV പ്രശാന്തനും ഒരു നോട്ടീസ് കിട്ടിയിരിക്കുകയാണ്. മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് കണ്ണൂർ 1st class മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ നോട്ടീസ് അയക്കാനായി ഉത്തരവിട്ടത്. December 10th ഈ കേസ് വീണ്ടും പരിഗണിക്കാനായിരിക്കുന്നു. അതിനു മുൻപ് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായ വിവരം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനു മുൻപ് തിടുക്കപ്പെട്ടുകൊണ്ട് ചില തെളിവുകൾ സമാഹരിക്കാനും ശേഖരിക്കാനും ചിലതിലൊക്കെ തന്നെ വ്യക്തത വരുത്താനുമായി നെട്ടോട്ടമോടുന്നു എന്ന വിവരം കഴിഞ്ഞ ദിവസം തന്നെ വാർത്തയിലൂടെ പുറത്തു വന്നതാണ്. ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തപ്പെട്ട മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ, പെട്രോൾ പമ്പ് തുടങ്ങാൻ അപേക്ഷ നൽകിയ TV പ്രശാന്തൻ എന്നിവരുടെ ഫോൺ കോൾ, അതോടൊപ്പം ടവർ ലൊക്കേഷൻ, ജില്ലാ കളക്ടറേറ്റിലെയും നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സിലെയും റെയിൽവേ സ്റ്റേഷനിലെയും ഒക്കെ CCTV ദൃശ്യങ്ങൾ, ഇവയൊക്കെ തന്നെ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നിർണായകമായിട്ടുള്ളതാണ്. ഇതൊക്കെ സംരക്ഷിക്കാൻ കോടതി നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കുടുംബം ഹർജി കൊടുത്തത്. ഇവ ശേഖരിച്ചുവെന്ന് നേരത്തെ പോലീസ് തന്നെ കോടതിയെ അറിയിച്ചിരുന്നു. പക്ഷേ അതിൽ ഏറ്റവും വലിയൊരു അപാകതയെന്ന് പറയുന്നത്, കേസിന്റെ അവസാന ഘട്ടം വരെ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളൊന്നും തന്നെ പോലീസ് ശേഖരിച്ചിട്ടില്ല എന്ന് RPF ഉദ്യോഗസ്ഥർ തന്നെ നേരത്തെ ഒരു വേളയിൽ മലയാളി വാർത്തയോട് തന്നെ വ്യക്തമാക്കിയ ഒരു വിഷയം തന്നെയാണ്. കേസ് മുറുകി നിൽക്കുന്ന സാഹചര്യത്തിൽ അതൊരു കൊലപാതകമാണെന്ന രീതിയിൽ അഭ്യൂഹം തന്നെ പടർന്നു പന്തലിച്ച മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന സാഹചര്യത്തിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന, രാത്രി മുഴുവൻ ചിലവഴിച്ചു എന്ന് പറയപ്പെടുന്ന ക്വാർട്ടേഴ്സിലെയും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലെയും CCTV ദൃശ്യങ്ങളോ മറ്റ് വിവരങ്ങളോ റൂട്ട് മാപ്പോ ഒന്നും തന്നെ പോലീസ് അന്വേഷിക്കാൻ പോലും താല്പര്യപ്പെട്ടില്ല. പോലീസിന്റെ ധൃതി വെപ്രാളമൊക്കെ തന്നെ നവീൻ ബാബുവിനെ ഒരു അഴിമതിക്കാരനാക്കി ചിത്രീകരിക്കുക എന്നുള്ളതാണ്. അതിലുപരി നവീൻ ബാബു ആത്മഹത്യ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നതിൽ ഊന്നി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മുൻവിധിയോടുകൂടിയുള്ള ഈ അന്വേഷണത്തെ തന്നെയാണ് മഞ്ജുഷയും ഏറ്റവും അധികം സംശയിച്ചത്. ഈ കേസ് അട്ടിമറിക്കുമെന്ന കാര്യത്തിൽ 100% ഉറപ്പും നവീൻ ബാബുവിന്റെ കുടുംബത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ 2 ഫോണുകൾ, PP ദിവ്യയുടെ ഫോൺ, CCTV ദൃശ്യങ്ങളുടെ CD, മെമ്മറി കാർഡ് എന്നിവ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. കേസിൽ പ്രതിയല്ലാത്ത TV പ്രശാന്തന്റെ മൊബൈൽ ഫോൺ വിളികളുടെ പട്ടിക ശേഖരിക്കുന്നത് സ്വകാര്യതയുടെ ലംഘനമാകില്ല എന്നാണ് മജിസ്ട്രേറ്റ് വാദത്തിനിടയിൽ ചോദിച്ചത്. കാരണം ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി, അല്ലെങ്കിൽ നവീൻ ബാബുവിനെ ആരോപണ വിധേയനാക്കി നിർത്തുന്നത് TV പ്രശാന്തൻ തന്നെയാണ്. അതുകൂടാതെ പ്രശാന്തനുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ, ബിനാമി ഇടപാടുകളൊക്കെ തന്നെ സംശയാസ്പദമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇനി പരാതി നൽകിയെന്ന് പറയുന്നതിൽ പോലും ഇപ്പോഴും വ്യക്തമായ വിവരം ലഭിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി കൊടുത്തു എന്ന് മാത്രമാണ് പറയുന്നത്. അവിടെ കിട്ടിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒന്നും തന്നെ മറുപടി നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും ഭയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്.